ഹായ് ഹലോ, ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി ഗൗരിശങ്കരത്തിൽ നിർണായക ദിവസങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും ഇനി നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരാഴ്ചയിൽ പലരുടെയും ജീവിതങ്ങൾ മാറി മറിയുകയും സന്തോഷത്തോടെ ജീവിച്ചവർ തമ്മിൽ പിരിയാനുള്ള അല്ലെങ്കിൽ അടിച്ചു പിരിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശങ്കറും ഗൗരിയും ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യത്തെ ദിവസമൊക്കെ ഇത് വലിയൊരു അടിയായി നിന്ന് അവർ തമ്മിൽ ഇപ്പോൾ നല്ല സ്വരശേഷിയിൽ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ പല പല പാരകളും പല ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഗൗരിയും ശങ്കറിനെയും തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും മഹാദേവനും എല്ലാവരും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തളരാതെ സ്വന്തം ഭാര്യയെ ആർക്കും വിട്ടുകൊടുക്കാതെ ആരുടെ മുന്നിലും തല കുനിക്കാനായിട്ട് സമ്മതിപ്പിക്കാത്ത രീതിയിൽ ഗൗരിയും ശങ്കറും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരിക്കൊപ്പം താങ്ങും തണലുമായിട്ട് എപ്പോഴും ശങ്കറും കൂടെയുണ്ട്. അങ്ങനെ അവരുടെ ഈ ഒരു സന്തോഷ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേണി മാദർശം ചെറിയൊരു അടിയും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു. ആദർശം അത്രത്തോളം വേണിയും സ്നേഹിക്കുന്നുണ്ട്, വേണി അത്രത്തോളം ആദർശനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ മറ്റൊരു അതിഥിയും കൂടി കടന്നു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. അതായത് നമ്മുടെ രഞ്ജിനി, ശിവരഞ്ജിനിയാണ് ആദർശിൻ്റെയും വേണിയുടെയും ജീവിതത്തിലോട്ട് കടന്നു വന്നത്. പക്ഷേ ഈ ശിവരഞ്ജിനിയുടെ വരവോടുകൂടി ആദർശും വേണിയും തമ്മിൽ പിരിയാനുള്ള എല്ലാ സാധ്യതകളും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് അതിൻ്റെ സാധ്യതകളാണ് കണ്ടുവരുന്നത്. കാരണം ആദർശിനെ എപ്പോഴും സ്വന്തം ഫ്രണ്ടായിട്ട് സ്വന്തം കോളേജിൽ പഠിച്ചിരുന്ന സീനിയറായിരുന്നു ആദർശ്. അങ്ങനെ ആ ഒരു സൗഹൃദം വീണ്ടും വീണ്ടും ഇങ്ങനെ ഊന്നി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജിനി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കിടയിലുള്ള ഈ ഒരു സൗഹൃദം ആദർശ സൗഹൃദം മാത്രമേ കാണുന്നുണ്ടെങ്കിൽ പോലും ശിവരഞ്ജിനി ആ രീതിയിലല്ല ആദർശിനെ കാണുന്നത്. ഇതെല്ലാം വേണിക്കറിയാം. അങ്ങനെ ഇവരുടെ ഈ ഒരു ബന്ധം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല അടവുകളും വേണി ഇത് പയറ്റുന്നുണ്ട്. അങ്ങനെ ഇത് വേണിയോട് സംസാരിക്കാനുള്ള സമയങ്ങളിലെല്ലാം അല്ലെങ്കിൽ വേണിയുമായിട്ട് ചെലവഴിക്കാനുള്ള സമയങ്ങളിലെല്ലാം ശിവരഞ്ജിനി വിളിച്ച് അവർ തമ്മിലുള്ള സൗഹൃദങ്ങളാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും വേണിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രാത്രി സമയത്ത് ഒരു വേണി ഇരുന്ന സമയത്ത് തന്നെ ശിവരഞ്ജിനി വിളിക്കുകയും ആദർശ് എടുത്ത് സംസാരിക്കുകയും പക്ഷേ ഒന്നും ശരിയല്ലാത്ത രീതിയിലാണ് രഞ്ജിനിയുടെ സംസാരം. അങ്ങനെ ഇവരുടെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഒരു ദിവസം ആദർശ് വരുന്ന വഴിക്ക് ശിവരഞ്ജിനി തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ശിവരഞ്ജിനി ഒരു സ്പ്രേ വാങ്ങിച്ച് ആദർശിനെ ഡ്രസ്സിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെന്നാണ് എന്താണെന്നൊക്കെ അറിയുമ്പോൾ ആദർശ് സത്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും വേണി അത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആദർശിൻ്റെ ഫോൺ എടുത്തിട്ട് ഇത് രഞ്ജിനിയുടെ നമ്പർ ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വേണി. അങ്ങനെ ഈ ഒരു സൗഹൃദം മുന്നോട്ട് പോകുമ്പോൾ എവിടെ ചെന്നെത്തും എന്ന് വേണിക്ക് ഉറപ്പാണ്. അങ്ങനെ അവരുടെ ആ ഒരു ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും വേണി പയറ്റുന്നുണ്ട്. പക്ഷേ ശിവരഞ്ജിനി ആദർശിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു പോരാട്ടം ഇവർക്കിടയിൽ പല പല പ്രശ്നങ്ങൾ ഉടലെടുക്കാനായിട്ട് കാരണമാകുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബന്ധം പിരിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. ആദർശും വേണിയും എങ്ങനെയെങ്കിലും പിരിയണം, എന്നിട്ട് വേണി തിരിച്ച് ചാരങ്ങാട്ടോട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രാധാമണി. അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ ഒരു പ്രശ്നത്തിലേ കലാശിക്കത്തുള്ളൂ. അവസാനം ഇത് തന്നെ നമ്മുടെ ഗൗരിയുടെയും ഇത് ശങ്കറിൻ്റെയും ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാനും സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ആദർശും വേണിയും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ അവരിതുവരെയും വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആദർശിനെ അത്രത്തോളം എന്തോ രീതിയിൽ വേണി സംശയിക്കുന്നുണ്ട്. ഒരു വട്ടം ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ കാരണം, ഞങ്ങൾ ഈശ്വരഞ്ജി ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഗൗരിയും ശങ്കറും ഒരു ഇന്ന പ്രാവുകളെ പോലെ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് പോവുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ശിവരഞ്ജിനിയെ വേണിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആദർശും വേണിയും തമ്മിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഗൗരി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നേരിടാൻ വേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ ബൈ.